കട്ടൻ ചായ കട്ടൻ ചായയും കൂടെ കുടിക്കണം. ഞങ്ങൾ ഇവിടെ പാൽ ചായ ഇല്ല, എന്നുവെച്ചാൽ പാൽ ഉപയോഗിക്കില്ല. അറിയാം, കട്ടനാണ് ഉപയോഗിക്കുക. അതും അറിയാം. ചൂടുവെള്ളമേ കുടിക്കൂ. ചൂട് അങ്ങനെയൊന്നുമില്ല, തണുത്തോളം കിട്ടിയ ചൂടുവെള്ളം കുടിക്കാവുള്ളൂ. എന്നാലും കട്ടന്റെ ആളാണ്. ആ കട്ടന്റെ ആളാ. പിന്നെ രജിത് ഏട്ടൻ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഒരു തവണ ഇട്ട കട്ടന്റെ ആ പൊടി അങ്ങനെ തന്നെ മാറ്റി വെച്ചേക്കും. അത് മാറ്റി വെക്കുന്ന ജോലി എന്റേതായിരുന്നു. എങ്ങാനും അതിലെന്തെങ്കിലും ആയി കഴിഞ്ഞാൽ രജിത് ഏട്ടൻ പക്ഷെ ഒന്നും കംപ്ലൈന്റ് ഒന്നും ഇല്ല, പക്ഷെ വന്ന് ചോദിക്കും. അല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ ഇല്ലായ്മയിൽ നമുക്ക് എങ്ങനെ നന്നായി ജീവിക്കാം എന്നുള്ളത് പലരും ഇട്ട് ബാക്കി മാറ്റി വയ്ക്കുന്ന കൊത്ത്, നമ്മൾ പറയുന്ന കൊത്ത് അല്ലെങ്കിൽ അല്ലേ, ആ സാധനത്തെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാൻ അത് തിളപ്പിച്ചിട്ട് ഇടും. അതിന് എലീന നല്ലൊരു സുഹൃത്തായിരുന്നു. വീണ്ടും എന്നെ കരയിപ്പിക്കല്ലേ അമ്മേനെ ഓർത്തോ, അമ്മയുടെ ഓർമ്മകൾ. പിന്നെ തീർച്ചയായിട്ടും ആ നമ്മൾ യഥാർത്ഥം ഞാൻ അമ്മയെക്കുറിച്ച് നിന്നോട് മാത്രമാണ് അതേ പറഞ്ഞത്, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു യഥാർത്ഥ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എനിക്ക് നിന്നോട് ഉള്ളത്. പിന്നെ ഇഷ്യൂസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടോ പറഞ്ഞിട്ടോ കണപ്പടം പഠിച്ചിട്ടോ അല്ലല്ലോ അവിടെ. ഇപ്പം നമ്മൾ പങ്കെടുത്ത, നമ്മൾ ഒരുമിച്ച് പങ്കെടുത്ത റിയാലിറ്റി ഷോയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഒരു ഫ്ലാറ്റിന് വേണ്ടിയോ ഫസ്റ്റിന് വേണ്ടിയോ ഞാൻ ചിന്തിച്ചിട്ടുമില്ല, ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല. നേരിട്ട് എല്ലിനൊക്കെ അറിയാമെന്നുള്ളതാണ്. തലേദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ നാളെ എന്തൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്യണമെന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ എന്തൊക്കെ വരുമോ വരുന്ന സമയത്തായിരിക്കും അതിൻ്റെ റിയാക്ഷൻ. ദെൻ എൻ്റെ മുമ്പിൽ ഓരോന്നായിട്ട് വന്നു, അതനുസരിച്ച് ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു തവണ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുത്തർ സെൻഡ് ചെയ്ത് തന്നൊരു എപ്പിസോഡ്, അതായത് രജിത് ഏട്ടനും ഞാനും തമ്മിലുള്ള ബോണ്ടിങ് കാണിക്കാൻ വേണ്ടി, അതുപോലെ എല്ലാവരും ഭയങ്കര ഡിസ്കഷൻ അടുത്ത ദിവസം ആരെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളത്, അതായത് നമ്മുടെ പോയിട്ട് തിരിച്ചു വന്ന ടീമുകളായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ രജിത് ഏട്ടൻ ഇങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞ അവസാനം എലീന അത് വേണ്ട. അപ്പോൾ എല്ലാവരും കണ്ടോ ഇതാണ് രജിത് ഏട്ടൻ എലീനയുമായിട്ട്. എനിക്ക് സ്നേഹം തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഹൗസിൽ ഇപ്പോഴും നല്ലൊരു ബോണ്ടിങ് ആണെങ്കിൽ പോലും ഹൗസിലാണെങ്കിലും വി ഹാഡ് എ സ്പെഷ്യൽ ബോണ്ടിങ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കിനും പോയിട്ടില്ല, ഒരു തർക്കത്തിനും പോയില്ല. രജിത് ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞ് എനിക്കത് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ഞാൻ രജിത്തേട്ടൻ അത് ശരിയല്ല, അല്ലെ രജിത്തേട്ടൻ എന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് അങ്ങനത്തെ നീ വലിയേട്ടാ വലിയേട്ടാ എന്ന് വിളിക്കുന്നതിലുള്ള ഒരു ആത്മാർത്ഥത അതിനകത്തുണ്ട്. അപ്പൊ ആ വിളിച്ചത് അത്രയും തന്നെ സംഭവം. എന്റെ കാലൊക്കെ ഒടിഞ്ഞ സമയത്ത് പാവം എന്റെ രജിത്തേട്ടനായിരുന്നു എന്നെ ടേക്ക് കെയർ ചെയ്ത് പോയതൊക്കെ. അവിടെ അമ്മയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴും എന്റെ മുമ്പിലാണ് ഞാൻ വിങ്ങിയതും പൊട്ടിയതും ഒക്കെ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സാധനമാണ്. നമുക്ക് ഈ പ്രിട്ടൻഷൻ അല്ലെങ്കിൽ മനസ്സിലൊന്നു വെച്ച് മറ്റൊന്ന് പ്രകടിപ്പിക്കുക, നമ്മളൊരു ആക്ടറല്ല അഭിനേതാവ് അല്ല ഒരു നാച്ചുറൽ ആണ് എന്നുള്ളത് ഒരു സീരിയലിൽ തന്നെ തെളിഞ്ഞില്ലേ. ആ വ്യക്തിൻ്റെ തുടക്കത്തിൽ ഈ ഫേസ് ബ്യൂട്ടിഫുളിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാനൊരു പക്കാ പ്രൊഫഷണൽ ആക്ടറല്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഭിനയിക്കാനായിട്ട് പറ്റും.